നമ്മുടെ മനസ്സിനെ പലരും വേദനിപ്പിക്കാറുണ്ട്. സ്നേഹിക്കുന്നവർ തന്നെ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കും. അത് ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയുമ്പോഴാണ് നമ്മുടെ സ്നേഹം സത്യമാകുന്നത്. ക്ഷമിക്കുവാൻ ആദ്യം ഉറച്ച തീരുമാനം ആവശ്യമാണ്. പിന്നീട് ക്ഷമിക്കുക എന്നത് ദൈവീകമായ കാരുണ്യമാണെന്ന് മനസ്സിലാക്കുക. ക്ഷമ എന്നത് ഈശ്വരദാനങ്ങളിലൊന്നാണ്. ക്ഷമിക്കുവാനുള്ള കഴിവിനായി ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുക. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാനും ഇതേ രീതിയിൽ തന്നെയല്ലേ ചെയ്യുകയുള്ളൂ എന്ന് ചിന്തിക്കുക. നമ്മളെ നശിപ്പിക്കുന്ന ശത്രുക്കളെയാണെങ്കിൽ സ്വയരക്ഷയ്ക്കായി അവരെ നമുക്ക് അടിച്ചമർത്തേണ്ടി വന്നേക്കാം. എന്നാൽ സാധാരണ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ശത്രുക്കൾ അത്തരക്കാരാണോ? പലപ്പോഴും അറിയാതെ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയുമല്ലേ അവർ ചെയ്യുന്നത്. ഇനി അറിഞ്ഞുകൊണ്ട് തന്നെ അവർ നമുക്കെതിരെ തെറ്റ് ചെയ്താലും അത് ഹൃദയപൂർവ്വം നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ശത്രുക്കളോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അശക്തൻ ഒരിക്കലും ക്ഷമിക്കുവാൻ കഴിയുകയില്ല. ക്ഷമ ശക്തന്റെ ലക്ഷണമാണ്.